അടിപൊളി ടേസ്റ്റ്. ഇത്രയൊക്കെ എനിക്ക് ഉണ്ടാക്കാം. നയനമോളു, മോൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ബാങ്ക് മാനേജർ റിമാൻഡല്ലേ, അവനെ ജയിലിലേക്ക് കൊണ്ടുപോയി. സന്തോഷ പ്രകടനമൊക്കെ അത്ര ഉച്ചത്തിൽ വേണ്ട, ഇനി 14 ദിവസത്തേക്ക് അവന്റെ ശല്യമില്ല. ആ തിരികെ വരുമ്പോ ജയിലിൽ കിടന്നിട്ട് വരുമല്ലേ, അതിന്റെ വീര്യം ഉണ്ടാവും. ആ വീര്യത്തോടെ വരുന്നവനെ നേരിടാൻ വീര്യം കൂടിയ ഒരിനം ഇവിടെയുണ്ട്, നിന്റെ കെട്ടിയോൻ. അവനെ കൊണ്ട് എങ്ങനെയെങ്കിലും ജോസിനെ ഇല്ലാതാക്കണം. അതെ, ശരത്തേട്ടൻ വിചാരിച്ചാ സാധിക്കും. ആ ഞാനിനി അവന്റെ മരണം കണ്ടടങ്ങും. എനിക്കിപ്പോ ഇവിടെ ചില തലവേദനകളുണ്ട്. രണ്ടാം ഭാര്യയായ ടീച്ചറാണോ തലവേദന? അല്ലടി. അപ്പൊ മൂന്നാം ഭാര്യയായ മലപ്പുറത്തുകാരി. അതെ, ഞാൻ പറഞ്ഞല്ലോ രോഹിണി ലീനെ പോലെ അല്ല രഹന, അതൊരു വെടക്ക് പെണ്ണ, എന്നെ വട്ടം പിടിക്കുന്ന പെണ്ണ്. ആളൊരു മണ്ടിയാ, എങ്കിലും അവളുടെ കുടുംബക്കാരെല്ലാവരും കൂടി ഇങ്ങോട്ട് എഴുന്നള്ള ഇതാ പ്രശ്നം. ഇവിടെ ഒരു നാടകം ആടി തിമിർക്കുമ്പോഴേക്കും അവിടെ നിന്ന് വിളി വരും. സത്യം പറഞ്ഞാ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്തായാലും ശരത്തേട്ടനെ സമ്മതിക്കണം, മൂന്നെടുത്ത് ഓടണം, ഈ കളിയൊക്കെ കളിക്കണം. എനിക്ക് എത്ര വയസ്സായെന്ന് നിനക്കറിയോ? ഒരു 32. അതൊക്കെ കഴിഞ്ഞു പോയിട്ട് നാളുകളായി. അയ്യോ, എങ്കിലും എന്നെ കണ്ട പ്രായം തോന്നത്തില്ല. എനിക്കൊരു 22 വയസ്സുള്ളപ്പോ തുടങ്ങിയ പരിപാടി അത്. ആദ്യമായിട്ട് ഒരുത്തി ആത്മാർത്ഥമായിട്ട് കെട്ടിയതാ. അവളുമായി ബന്ധം പിരിയേണ്ടി വന്നപ്പോ ഒരുപാട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വന്നു. രണ്ടാമത് ഒരുത്തിയെ കെട്ടി. പിന്നെ മൂന്നാമത് സുന്ദരിയും കുടുംബത്തിൽ പറഞ്ഞ ഒരുത്തിയും വന്നപ്പോ അവളെയും കെട്ടി. അവിടെ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഗൾഫിൽ പോയപ്പോ അവിടെ നിന്ന് രണ്ടു കെട്ടി. പിന്നെ ചിലർക്കൊക്കെ ഈ ചെസ്, ക്രിക്കറ്റ്, ഫുട്ബോള് ഇതൊക്കെ ഹോബിയായി മാറുന്നത് പോലെ എനിക്ക് ഇതൊരു ഹോബിയായി മാറി. ഒരു കുഞ്ഞു ജനിക്കുന്ന സമയം അത്രയുമാണ് ഒരു കെട്ടിയോളുടെ കാലയളവ്. എന്നാൽ ഇവിടെ ഈ രോഹിണിയുടെ കാര്യത്തിൽ മാത്രം തുടർന്ന് വന്ന ശൈലി അങ്ങ് തെറ്റിപ്പോയി. അതാ ലീനയെന്ന് പറയുന്നവള് അവൾക്കൊപ്പം ഒരേ സ്കൂളിലായി പോയതാ കാരണം. ഇപ്പൊ ഈ വീടിനകത്ത് അകപ്പെട്ട എലിയെ പോല, ശരിക്കു പറഞ്ഞ ചക്രവ്യൂഹത്തിൽ അകപ്പെട്ട അഭിമന്യു. തല പോകുന്നതിന് മുമ്പ് പുറത്തു കിടക്കണം. അതിനൊരു തടസ്സമായിരുന്നു ഈ ജോസ്. അവൻ പോയി, ഇനി ആരെയും പേടിക്കാനില്ല. പെങ്ങളെ വഞ്ചിച്ചവന് തുണയായി അവളുടെ ആങ്ങളെയുണ്ട്. തൊട്ടുകട നന്ദൻ മന്ദബുദ്ധിയാ, അതെന്നെക്കാളും നന്നായിട്ട് നിനക്കറിയാലോ. പിന്നെ അതൊക്കെ എനിക്കറിയാലോ. സ്നേഹിച്ച ആ ചങ്ക എടുത്തിങ്ങ് തരും. ആ ചങ്ക നമുക്ക് വേണ്ടത്. അവിടെ ഇടം നേടിക്കൊണ്ട് ശത്രുക്കളെ മുഴുവൻ ഇല്ലാതാക്കണം. ഇതൊരു കഥയിലോ സിനിമയിലോ ഒക്കെ ആണെങ്കിൽ ആരും വിശ്വസിക്കത്തില്ല. 14-15 ഗട്ടിയമ്മമാരെ കുറിച്ച് എത്ര വാർത്തകളാ വന്നിരിക്കുന്നത് ഈ അടുത്ത സമയത്തുണ്ടല്ലോ. ഒരു സ്ത്രീ 10-12 കെട്ടി, അതിനെ കുറിച്ച് നമ്മൾ വായിച്ചില്ലയോ? പിന്നെ ശരത്തേട്ടൻ ചെയ്യുന്ന ഒരു അത്ഭുതവും ഇല്ല. സ്നേഹമാണ് ആൾക്കാരെ പറ്റിക്കാൻ ദൈവം കണ്ടുപിടിച്ച ഒറ്റമൂലി. അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ എനിക്ക് പറ്റുന്നു, അത്രേ ഉള്ളു കാര്യം. നീങ്ങ അടുത്ത് വാ, ഇങ്ങ് വാ. നീയും അത് ഫോളോ ചെയ്തു. പത്ത് 15 എണ്ണത്തിന് ഞാനും കേട്ടോ, കൊള്ളാം, പക്ഷേ എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. എന്റെ കറി, കഥയും കേട്ട് എന്റെ കറിയും പോയി. ഇനി 10-15 സവാള അരിയേണ്ടി വരുമല്ലോ. ഇനി ഇത് കളയാനെ കൊള്ളാവൂ. പയറും അവിടെ ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞതാ വച്ചി പോലീസുകാരടുത്ത്, എന്നെ കോടതി കേട്ടിട്ട് സാറിനെ വിടാൻ. എന്നാ അവർ കേട്ടില്ല, അവർക്കെന്തോ സാറിന്റെ അടുത്ത് വിരോധമുള്ളത് പോലെ. നീ ആണോട് ആ കൊച്ചിനെ കൊന്നത്? അമ്മ ചേട്ടൻ തോക്കൊണ്ടല്ല, വേണമെങ്കിൽ എന്നെ കൊന്നു, എന്നാലും കുഴപ്പമില്ല. ഈ വീടിന്റെ ഗേറ്റ് വരെ ആ കൊച്ചിനെ കൊണ്ടുവിട്ടു എന്നുള്ള തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതൊന്നും ചെയ്തിട്ടില്ല.
എന്റെയൊക്കെ പിന്നിൽ അവൻ തന്നെ ആയിരിക്കും. ആ ചരിത്തൊന്ന് പറയുന്ന ഈ സ്റ്റേഷനിലെ മോചിതയ്ക്ക് പകരം വന്നിരിക്കുന്ന എസ്ഐ കണ്ണി ചോരയില്ലാത്തവന ദുഷ്ടന, അതുകൊണ്ട് തെറ്റ് ചെയ്യാത്തവരെ തലയിൽ കുറ്റം കെട്ടി വയ്ക്കും. നിനക്കറിയാലോ, നിന്നോട് പോലും കനിവ് കാട്ടിയവനാണ് എന്റെ കുഞ്ഞ്. അവനെ ജീവിതത്തിനിടയിൽ എന്തെല്ലാം അനുഭവിച്ചു, ഇപ്പതേ ജയിലിലും പോയി. സങ്കടമുണ്ടോ മച്ചി? രക്ഷിക്ക് ഒരു മാർഗമില്ലാത്തോണ്ട ഇപ്പോഴാ മോചിതയുടെ വില മനസ്സിലാക്കിയത്. അവളോട് ഉണ്ടായിരുന്നെങ്കിൽ ജോസാ നീ ഗതി വരൂലായിരുന്നു. ഇനി ആർക്കു വേണ്ടിയാ ജീവിക്കുന്നതെന്നറിയത്തില്ല. കർത്താവ് എന്നെ അങ്ങോട്ട് വിളിക്കുന്നതും ഇല്ല. ജോസാർ വരും അമ്മച്ചി, പതിനാല് ദിവസം കഴിഞ്ഞാ ഇങ്ങെത്തും. പിന്നെ കേസ് നടത്തിയതല്ലോ. എങ്കിലും ഞാൻ വെച്ച് വിളമ്പി കൊടുത്ത് കഴിച്ചോണ്ടിരുന്ന എന്റെ മോൻ ഇനി ജയിലിലെ ഭക്ഷണം കഴിക്കണം, തറയിൽ കിടക്കണം. എനിക്ക് സഹിക്കാൻ വയ്യടാ. ദ്രോഹിക്കാനായിട്ട് കുറേ നടക്കല്ല അമ്മച്ചി, ഇനെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് എന്റെ ശരീരം വല്ലാതെ വരുന്നടാ. എന്നെ ഒന്ന് അകത്തോണ്ട് പോയി കിടത്ത്. എന്തിനാ കരയുന്നേ? പറഞ്ഞ സമയത്ത് താൻ ഒന്നും ചെയ്തില്ല. അവന് വളരാനുള്ള അവസരം കൊടുത്തു. അവൻ തന്നെയായിരിക്കും പ്രതി, അതിലൊരു സംശയമില്ല. അവന്റെ സംസാരത്തിൽ നിന്നും നോട്ടത്തിൽ നിന്നും ഭാവത്തിൽ നിന്നും ഒക്കെ ഞാനും അതറിയുന്നുണ്ട്. ജയിൽ പുള്ളികൾക്കൊപ്പം കഴിയുന്നതിലല്ല എന്റെ സങ്കടം, പുറത്തുള്ളവരെ കുറിച്ച് ആലോചിച്ചിട്ടാ. തന്റെ വീട്ടിലെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? അച്ഛൻ ഹോസ്പിറ്റലില്, മരണവീട് അങ്ങനെ തന്നെ തുടരുന്നു. എല്ലാവർക്കും ശത്രു ഞാൻ. അതാ പറഞ്ഞത്, എല്ലാം താൻ തന്നെയാ വരുത്തി വെച്ചതെന്ന്. അവൻ പാപ്പരാകണം, അവൻ തെണ്ടുന്നത് കാണണം. ഇപ്പൊ ആരുടെ അവസ്ഥയോടോ ദയനീയമായത്? ഇനി താൻ പറയുന്നത് ആരെങ്കിലും വിശ്വസിക്കുവോ? ഇനിയിപ്പോ പുറത്തിറങ്ങുന്ന എന്നെ കൈകാര്യം ചെയ്യാൻ നന്ദൻ വരും. അതിന് നന്ദനെ പ്രേരിപ്പിക്കും സമനില തെറ്റി നടക്കുന്ന ഒരുത്തൻ. അത് തന്നെ അവനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവനെല്ലാം നശിപ്പിക്കും. അമ്മച്ചി എന്നെ ഇങ്ങോട്ട് കാണാൻ വന്നില്ല, കാണാനുള്ള ശക്തി അമ്മച്ചിക്ക് ഉണ്ടാവില്ല. ഒറ്റയ്ക്ക് ഇരുന്ന് ശീലിച്ചത് അമ്മച്ചി. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയിൽ കാര്യങ്ങൾ കഷ്ടം, ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് പോണം. ഇനിയൊന്നും നോക്കുന്നില്ല, ഞാൻ പോവും. അമ്മച്ചെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ. റിമാൻഡ് കഴിഞ്ഞിറങ്ങിയ നല്ലൊരു വക്കീലിനെ വെക്കണം. രാഖിമോളുടെ മരണത്തിൽ ജോസാറിന് ഒരു പങ്കുമില്ല. അത് മറ്റാരെക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഒന്നുമില്ലെങ്കിലും എത്ര ദിവസം നമ്മൾ ഒന്നിച്ച് താമസിച്ചതാ. അതുകൊണ്ട് ഇത് തന്നെ സഹിക്കാവുന്നതിനപ്പുറമാണ്. ഇനി ജയിലിൽ കിടക്കരുത് സർ. അമ്മച്ചിയുടെ കാര്യം ഓർത്ത് വിഷമിക്കണ്ട.
അമ്മച്ചയ്ക്ക് കൂട്ടായി ഞാനുണ്ടാവും. പാപ്പരാക്കാൻ വേണ്ടി നമ്മൾ സാവകാശം കൊടുത്തു. എന്നാ അത്രയും സമയം മതിയായിരുന്നു അവന് പലത് നശിപ്പിക്കാൻ. കാര്യങ്ങൾ കൈവിട്ടു പോയി ടീച്ചറെ. ഞാനിപ്പോ എന്റെ വീട്ടുകാരുടെ എല്ലാം ശത്രുവായി. ജോസാറും അങ്ങനെ തന്നെ. ഇതിനിടയിൽ രാഖിമോളോട് ആരാണ് ഈ ക്രൂരത ചെയ്തതെന്ന് മനസ്സിലാവുന്നില്ല. ശരത്തിനെ സംശയം. അവന്റെ മട്ടും ഭാവവും ഒക്കെ അത് വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷെ എങ്ങനെ പ്രൂവ് ചെയ്യും? ജോസാറിന്റെ വീട്ടിലല്ലേ മോള് തൂങ്ങി നിന്നത്? കൊന്നിട്ട് അവിടെ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയതാണെങ്കിലോ? അങ്ങനെ എന്തോ ചതി ഇടയ്ക്ക് നടന്നിട്ടുണ്ട്, അതൊറപ്പാ. നമ്മളിനി അവനെ എങ്ങനെ കൈകാര്യം ചെയ്യും ടീച്ചറെ? അവനെ ഒഴിവാക്കിയിട്ട് ജോസാറിന്റെ ജീവിതത്തിലേക്ക് പോവാൻ നിൽക്കുവാണെന്ന് ഏതാണ്ട് എല്ലാവരെയും വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടവന്. അതാ തലവേദന. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഈ നാട്ടിൽ അവൻ ചതിച്ച മറ്റേതോ പെൺകുട്ടിയും വന്നിട്ടുണ്ട്. അതുകൊണ്ടാ അവന്റെ കയ്യിൽ പണത്തിന് പഞ്ഞമില്ലാത്തത്. എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല ടീച്ചറെ. ഗത്യന്തരം ഇല്ലാതെ വന്നാ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത്തിരി വിഷം പിടഞ്ഞു തീർന്നോളൂ അവൻ. അത് ചെയ്യേണ്ടവളെ ഞാൻ. ടീച്ചറെ പ്രതീക്ഷിച്ചൊരു മോളുണ്ട്. അച്ഛനോ ഇങ്ങനെയായി. ഇനി അമ്മയെ അതിന് നഷ്ടപ്പെടുത്തരുത്. എന്നാ എന്റെ കാര്യം അങ്ങനെയല്ല. ആരുടെയൊക്കെയോ ഭാഗ്യത്തിന് അവന്റെ കുഞ്ഞിനെ വളർത്തേണ്ടി വന്നില്ല എനിക്ക്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും രാഖിമോളെ കൊന്നത് അവനാണെന്നെങ്ങാനും തെളിഞ്ഞ പിന്നെ അവനെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല. മോള് മരിച്ച രംഗങ്ങൾ ഇനി ഒരിക്കലും മനസ്സിൽ നിന്ന് പോവില്ല ടീച്ചറെ. അവൻ കൂടെ ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ആരെങ്കിലും അറിയിക്കണം സത്യം. ആരോട് പറയാനാ? ആർക്കും എന്നെ വിശ്വാസമില്ല. എല്ലാവരും മുഖം തിരിച്ചു പോവാ. ശരി. ഞാൻ എവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്ന് നിങ്ങൾ അറിയണ്ട. അല്ല, സ്കൂളിൽ ചെന്നിട്ടില്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ പിന്നാലെ കറങ്ങുന്നുണ്ടല്ലേ? ഭയമുണ്ട്, അതാ അങ്ങനെ. സ്കൂളിലേക്കൊന്നും പറഞ്ഞ പോയ ആള് അവിടെ എത്തിയിട്ടില്ല. അങ്ങനെയുള്ളപ്പോ അതിന്റെ കാരണം അന്വേഷിക്കണമല്ലോ. അത് ഇഷ്ടപ്പെട്ടില്ലേ ആക്ക്? നീ പിന്നെ എവിടെ പോയതാടി? രാഖി മോള് മരിച്ച ദിവസം തന്നെ പോലീസ് ലോക്കപ്പിൽ കിടക്കുന്ന ജോസിനെ കാണാൻ പോയ ആളാ. അതുകൊണ്ട് ഭാര്യ എവിടെയാ പോയതെന്നും എന്തിനാ പോയതെന്നും അറിയാൻ ഒരു ആകാംക്ഷ. ഇനി എന്റെ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ ചിന്തയൊന്നും വേണ്ട. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? നിന്റെ കാര്യം തിരക്കേണ്ടത് ശരത്തിന്റെ കടമയല്ലേ? എനിക്ക് ഇയാളെ വിശ്വാസമില്ല. നീ എന്താ പറഞ്ഞേ? വ്യക്തമായ ധാരണയോടെ ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ കാരണം എന്താണെന്ന് ഇയാൾക്കും അറിയാം. നീ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട. എന്റെ രാഖിമോളുടെ മരണത്തിന് ഉത്തരവാദിയായവനെ സപ്പോർട്ട് ചെയ്തിട്ട് ശരത്തിനെ
ശത്രുവായി കാണുക നീയിപ്പോ. ഇനി കൂടുതൽ സംസാരമൊന്നും വേണ്ട. ശരിക്കു പറഞ്ഞാ കൊല്ലാൻ വേണ്ടി കൂട്ടുനിന്നു നീ നിന്റെ അനിയത്തിയെ. ആരാണ് കൊന്നതെന്നും ആരാണ് യഥാർത്ഥ പ്രതിയെന്നും എന്നെങ്കിലും അമ്മ തിരിച്ചറിയും. അതെനിക്ക് ഉറപ്പാ. മോചിത ഈ സ്റ്റേഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല ഈ കേസിന്റെ വിധി. ജോസ് നിരപരാധിയാവാത്തതിന്റെ നിരാശ ഉണ്ടായേക്ക്, അതിന്റെ ഒരു പൊളച്ചിലുമുണ്ട്. സ്കൂളിൽ പോയില്ലെങ്കിൽ അയാൾ പിന്നെ പോയത് ജയിലിലേക്കായിരിക്കും അവനെ കാണാൻ. രോഹിണി ഞാൻ ചിന്തിച്ചിടത്തേക്ക് തന്നെയാ പോയത്. ജോസിനെ കാണാൻ തന്നെ. അതയാള് സമ്മതിച്ചു എന്ന് മാത്രമല്ല, ഇപ്പൊ ശൗര്യം കുറച്ചുകൂടി കൂടിയിട്ടുണ്ട്. അത് അവനെ കണ്ടതിന്റെ തിളപ്പായിരിക്കും. ജോസ് ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവന്റെ വീട്ടിലേക്ക് പോകാനാണോ ഇപ്പൊ ഇയാള് മനഃപൂർവ്വം വഴക്കുണ്ടാക്കുന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിൽ തടയണ്ട നന്ദ, അയാൾ പോകുന്നെങ്കിൽ പൊയ്ക്കോട്ടെ. ഇത് രോഹിണിയുടെ കുഴപ്പമല്ല, ഇവിടെ പ്രതി അവൻ തന്നെയാ. അത്രയ്ക്ക് അവൻ ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്നു, അത് തന്നെയാ സത്യം. ആ നിലയ്ക്ക് അവൻ പുറത്തു വന്നു കഴിഞ്ഞാൽ എന്ത് വൃത്തികെട്ട മാർഗവും സ്വീകരിക്കും, എന്തും ചെയ്യും രോഹിണിയെ കൂടെ നിർത്താൻ. എനിക്കൊരു മത്സരത്തിനും വഴക്കിനും താല്പര്യമില്ല നന്ദ, പ്രത്യേകിച്ച് അവനെപ്പോലൊരു ഫ്രോഡുമായിട്ട്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവനൊപ്പം ജീവിക്കാൻ കൊതിക്കുന്ന ആള് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അവനൊപ്പം ജീവിക്കാൻ കൊതിക്കുന്ന ആള് അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഇതിങ്ങനെ വിട്ടാ ശരിയാവത്തില്ല ചെറുത്തേട്ടാ. ഞാൻ മടുത്തു നന്ദ, അത്രയ്ക്ക് മനസ്സിനകത്ത് വിങ്ങലുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത ഒരാളല്ല. എങ്ങനെ ശരത്തേട്ടനെ സമാധാനിപ്പിക്കണമെന്നറിയില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് അവള് തരം താഴുമെന്ന് ചിന്തിച്ചതേയില്ല. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല, കൈവിട്ടുപോയി. വിവാഹം കഴിഞ്ഞ സ്ത്രീകൾ അവിഹിത ബന്ധം തുടർന്നാൽ അത് അപകടം തന്നെയാ നന്ദ, അവരെ തിരുത്താൻ പ്രയാസമാ. പിന്നെ അവനുമൊത്ത് ജീവിക്കുമ്പോ തിരിച്ചറിവുണ്ടാവും, ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കും എന്ന് കരുതി. അത്രയും നാൾ എനിക്ക് കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. അന്യ പുരുഷനൊപ്പം ജീവിച്ചിട്ട് വരുന്ന ഭാര്യയെ സ്വീകരിക്കാനുള്ള പക്വതയും എനിക്കുണ്ടാവില്ലല്ലോ. Thank you.
ജയിലടികളെ തല്ലി പൊളിച്ച് നിന്നെ തല്ലിക്കൊല്ലാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. നീ പുറത്തേക്ക് വാട, നിനക്കുള്ള സമ്മാനം ഞാൻ വച്ചിട്ടുണ്ട്. ബാങ്ക് മാനേജറായിട്ട് വന്നപ്പോ ഇതുപോലൊരു മാന്യനില്ലായിരുന്നു. ജോലിയിലുള്ള ആത്മാർത്ഥത ഒരുപാട് കൂടുതലായതുകൊണ്ട് നിന്നെ പലർക്കും സുഖിക്കാതെ വന്നപ്പോ കൂടെ നിന്നവനാ ഞാൻ. അതിനുള്ള ഫലം കിട്ടി. ഞങ്ങളിലൊരാളെ നീ അങ്ങ് എടുത്തു. എന്തു പറഞ്ഞാലും വിശ്വസിക്കാത്ത മനസ്സിനോട് എന്റെ ഭാഗത്ത് ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒന്നും പറയണ്ടടാ, ആണിന്റെ രൂപേ നിനക്കുള്ളൂ. കൂടെ നിന്നിട്ട് ചതിക്കുന്നവനാ നീ. വീട്ടിനകത്ത് ഇരിക്കാൻ വയ്യടാ. ഓരോ മുറിയിലോട്ട് കയറുമ്പോഴും അവിടേക്ക് എന്റെ രാഖിമോളുണ്ടെന്ന് തോന്നിപ്പോവാ. മരിച്ചെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്റെ മാത്രമല്ല എല്ലാവരുടെ അവസ്ഥ അത് തന്നെയാ. അവളുടെ ആത്മാവ് ആഗ്രഹിക്കുന്നുണ്ടാവും ഇപ്പം നിന്റെ മരണം. അതെ, ആ ആത്മാവ് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? എല്ലാം ചെയ്തിട്ടും പിന്നിൽ നിന്ന് ചിരിക്കുന്നവന്റെ ദയനീയമായ അന്ത്യം. ആരാടാ ചെയ്തത്? തെളിവുകളോടെ നിന്നെ അകത്താക്കിയിട്ടും ഇനി ആരുടെ തലയിലേക്കാ നിനക്ക് അതിന്റെ ഉത്തരവാദിത്തം കെട്ടിവെക്കേണ്ടത്? ചതിച്ചത് നിന്റെ ചേച്ചിയാ. ജീവിച്ചിരിക്കുന്നവരല്ലേ നിനക്കൊക്കെ ഇട്ട് തട്ടാൻ പറ്റൂ. ആത്മാവിനോട് കളി നടക്കില്ലല്ലോ. എന്തെങ്കിലും ഒരു ദിവസം അതുപോലെ മറ്റൊരു വിധി നന്ദൻ നടപ്പിലാക്കേണ്ടി വരും. ഏതായാലും ഇനി മെല്ലെ പോണ്ട, കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു വ്യക്തത വേണം. ശരത്തേട്ടനെ താറടിക്കാൻ ശ്രമിച്ചാൽ സ്വയം നാറൂന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല.